തുടരും. ഈ സമരത്തിൽ നിയമപരമായ ഒരു പോരാട്ടം കൂടെ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയപരമായ പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പോരാട്ടത്തിന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ പിൻബലം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് കൂടെ പ്രത്യേകം പറയുന്നു. ആ കക്ഷിയെ നേതാവാക്കി നിർത്തിക്കൊണ്ടാണ്, ചെയർമാനാക്കി നിർത്തിക്കൊണ്ടാണ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്. വനിതകളുടെ പുരുഷന്മാർക്കൊപ്പം സമത്വം ലഭിക്കുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയുന്നതേ മതിയാകും. ഒരു ഭാഗത്ത് വനിതാ സമത്വം പറയുക, മറുഭാഗത്ത് വനിതകൾക്ക് കോടതി അനുസരിച്ചുള്ള സമത്വം പാടില്ല എന്ന് പറയുന്ന വള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരവും നടത്തി. അപ്പൊ ബാലിശമായ ഒരു സമരം, ഒരു രാഷ്ട്രീയ പരിപാടി എന്നുള്ളതിനപ്പുറത്ത് വീണ്ടെടുപ്പുകളെന്ന് ഒരുളിക. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീംകോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ട് വനിത യുവതികളെ ശബരിമലയിൽ കൊണ്ടുപോകാനും വിശ്വാസ പ്രമാണങ്ങൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ തുണകൾ ഈ സംസ്ഥാനത്തിലെ വിശ്വാസി സമൂഹവും ജനാധിപത്യ വിശ്വാസികളും ചെറുത്തു നോക്കിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമാണ് ഈ സമരം. ഇതിനെതിരെ ശക്തമായ ജനാധിപത്യപരമായ പോരാട്ടവും അതോടൊപ്പം നിയമപരമായ പോരാട്ടവും ആ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ജയ്.